ഒന്ന് ബ്രെഡും ചിക്കനും അതിപ്പോ ഇന്ന് രണ്ട് കക്കൂസി പോവാൻ രണ്ട് സിഗരറ്റ് ഇക്കണക്കിന് അതും അത് ഞാൻ ഇടയ്ക്ക് തരാം എന്നെ വിശ്വസിക്കാം ഞാൻ ഇവിടെ എന്റെ ഫിയാൻസിയുടെ ഒപ്പം കല്യാണം കൂടെ വന്നാണ് എനിക്ക് അങ്ങനെ ആരെ ഇവിടെ ഒന്നും പരിചയമൊന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടി അപ്പൊ സാബിർ നടിക്ക് നമുക്ക് ലാവണം ധന്യവാദ് ഭാരത് മാതാക്ക് ജയ് എടിയുടെ കള്ളുപിടി ചീട്ടുകളൊക്കെ ആയിരിക്കും നീ അഞ്ജനും കൂട്ടി അമ്മാനോട് പോയി കിടക്കും കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ അത് തന്നെ അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാ ജയേട്ടനെ ഞാൻ ആ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ പിന്നെ അമ്മായി പുരുഷമാമിലെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേക്കണേ കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഫോറിനാ ഫോറിൻ എനിക്ക് സത്യത്തിൽ ഈ ഓണം ചാത്തി കല്യാണത്തിന് വേണ്ട ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്റെ പെണ്ണുമ്പോഴാണ് നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ അവനെ കണ്ട് ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി കല്യാണപ്പെണ്ണിന്റെ കൊച്ചച്ചനായ എനിക്ക് വരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ് അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ സാറേ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു അയ്യോ അല്ലേ ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പ കൂടെ വരും എന്റെ മെയിൻ കൈക്കാരനാണേ എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ് കുഞ്ഞപ്പൻ കഴിക്കേ വില കൂടിയതാ കുറച്ചെടുത്താ മതി അയ്യോ അത് വേണ്ട സാറേ സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാൻ എടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പൻ ആയിട്ടില്ല എന്നാ വിനയോ അതെ അതെ മൊത്തം കേറ്റ വന്നു സൂക്ഷിച്ചു പിടിച്ചോളാം കൊച്ചു കുഞ്ഞപ്പൻ ലുക്കും ഇല്ല റിച്ചർസും ഇല്ല ലൈക്ക് കുറയും കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ പറഞ്ഞോ 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 കൊച്ചച്ഛനാണെന്നുള്ള പേരേ ഉള്ളൂ ചേട്ടനവളെ കല്യാണമാണ് ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചേമ്പ കിട്ടിയിട്ടില്ല ഇതുപോലെ കൂതറ കല്യാണം ദുബായ് പട്ടി ചേട്ടൻ തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവന്റെ ചേട്ടന്റെ കള്ളു മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചല്ലേ അവൻ കാണിച്ചു കൊടുക്കാം ഞാൻ അന്നേ ഹലോ അതെ അഞ്ജുടെ അമ്മ ആരാ അഞ്ജനെ കിട്ടാൻ പോകുന്ന സന്ദീപ് ഇല്ലേ അവന്റെ കാമുകിയാ അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം നടത്തത്തില്ലേ ഞാൻ ഹലോ ഹലോ എടി സൂര്യ എന്താച്ചി ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന് ഈ കല്യാണം നടത്തൂല എന്നൊക്കെ പറയുന്നുണ്ട് കല്യാണം നടത്തില്ലെന്നോ ആര് ഇതേ കണ്ടില്ലേ ഇതേതോ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ എടി ജയനോടൊന്ന് പറയണ്ടേ നല്ല കാര്യേ ജയേട്ടന് അതിലും വലിയ ഇതായിട്ട് നടക്ക ഏതോ പിള്ളേര് തമാശ കാണിച്ചതിന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി
അച്ഛന്റെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട്. പാവങ്ങളല്ലേ ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ. അല്ല, കിടക്കുന്നില്ലേ? ഫ്രിഡ്ജോട് വന്നിട്ട് അവന്റെ വീട്ടിൽ വേണമെങ്കിൽ. ഇനി പായസം കൂടി ഇറക്കാണോ? നാളെ സദ്യ വിളമ്പിനു മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ എനിക്ക് അടുത്ത വർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസം. മുടിയാനായിട്ട് കട്ടനായിരുന്നു. തേറ്റ തെരുപ്പിച്ച് തേണ്ടി. ചീട്ടൊക്കെ ചീഞ്ഞ് ഈ കൈ അടിക്കും. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുട്ടാ. ആണോ? എന്നാ വിഷമത്തിൽ ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ. അതെ അതെ, അതെങ്കിലും നടക്കട്ടെ. സൂതിനെ കണ്ട? സൂതിന്റെ കൈക്കാരനാ. ഒരു പത്ത് രൂപ വണ്ടി കൂലി. വീട്ടിൽ പോയിച്ചു വരാനാ? ഇല്ല, ഒന്നുമില്ല. കുഴപ്പമില്ല, കുഞ്ഞപ്പം പോയിച്ചു വരാം കേട്ടാ. ഇന്നലെ ഒടുക്കലത്ത് ഒരു ചിക്കൻ കറിയും ബ്രെഡും കഴിക്കുകയും ചെയ്ത്. പിന്നെ പൂട്ടികൾ ഇതിനെ തന്നെ സ്ത്രീകളെ കൊടുക്കാനുള്ള സ്വർണവും കൊണ്ടോ വെച്ചോ ഒന്നും അങ്ങനത്തെ ആളുകളാ. പിന്നെ ഓപ്പണ ഡോൺ സ്റ്റോപ്പ്. ആ പറഞ്ഞ ഇതൊരിക്കലും കൊടുക്കാൻ പറ്റൂല. ഇന്ത്യൻ മിലിറ്ററി ഓടിച്ച് ഏറ്റവും വലിയ ദ്രോഹമാണിത്. ആണെന്നേ? അവനല്ലേ ആ സുഗതൻ? അവനായിരിക്കും ഇതിന്റെ ആള്. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം അലമ്പാക്കുമെന്ന്. തൂറാൻ പറ്റില്ല, തീർന്നില്ലേ? അവന് സഹോദരവൻ അറിയാൻ വയ്യാത്തോണ്ടാ ഇവിടെ ഇവിടെ ഉണ്ട്. ഒന്നും അറിയാത്തോലെ അവനേക്ക് ആക്ടിങ് കള്ളനാ. സഹോദരവനോടാണ് കാളി.